അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടതേ വെച്ചുണ്ടാക്കുന്ന വീഡിയോ കൊണ്ടൊന്നല്ല കേട്ടോ. നമ്മളിതിൻ്റെ ഇടയിൽ ഇനിയാളെ വെളുക്കാൻ വേണ്ടി ഒരു ക്യാരറ്റ് വെളിച്ചെണ്ണൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരിക്കണേ. അപ്പോൾ നല്ല അഭിപ്രായമാണ് കേട്ടോ എല്ലാവരും പറഞ്ഞതേ. അപ്പോൾ കുറേ ആൾക്കാർക്ക് തേച്ചിട്ട് നല്ല മാറ്റമുണ്ട്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും. അതിപ്പോൾ നമ്മളെ വീഡിയോൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ബോക്സിൽ പോയാൽ നിങ്ങൾക്കും കാണാം. ഇപ്പോൾ ക്യാരറ്റ് വെളിച്ചെണ്ണ ആയാലും ഇനിയിപ്പോൾ ഇതായാലും ഒക്കെ ഇച്ചിരി ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണത് കേട്ടോ. വേറെ നമ്മൾ വെറുതെ പറഞ്ഞോട് കാര്യമില്ലല്ലോ, നമുക്ക് കൊണുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ്. അപ്പോൾ ക്യാരറ്റ് വെളിച്ചെണ്ണ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അത് നമ്മളവിടെ ആങ്ങളുടെ കുട്ടികൾക്കൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. ഉൽക്കും തന്നെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കട്ടിത്തരാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ കുറേ വള്ളത്തിൽ ഇങ്ങോട്ട് അടിച്ചെടുക്കുന്ന തേങ്ങാപ്പാലല്ല. ഈ തേങ്ങാപ്പാൽ എങ്ങനെ പിഴിഞ്ഞതെന്നും എങ്ങനെ ഉപയോഗിച്ചതെന്നും കൂടി നമ്മളൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതേ മട്ടത്തിൽ തേച്ചാലേ നമ്മളെ കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടാവുള്ളൂ. ചെറിയ കുട്ടികൾക്ക് ഇനിയാളെ ഒന്ന് ഇമ്മാരി ഇപ്പാരി നിറം, അല്ലെങ്കിൽ വലിയപ്പാരെ വലിയമാരെയൊക്കെ നിറ ഈ കാരം നമ്മളെ കുട്ടികൾക്കൊക്കെ കിട്ടും കേട്ടോ. അത് ഒരു 90% അത് തന്നെ ഈ കാരം എന്നാലും നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളെ കുട്ടികൾക്കൊന്ന് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെളുത്ത് കാണ്ടിങ്ങോട്ട് സായിപ്പൊന്നും ആവില്ല. നമ്മളെ ആങ്ങളുടെ കുട്ടിക്കും തേങ്ങാപ്പാൽ തേച്ച് കാണ്ടാണ് കേട്ടോ കുളിപ്പിച്ചതേ. ഓനിപ്പോൾ 4 മാസമായി. ഈ 4 മാസമാവോളം തേങ്ങാപ്പാൽ തന്നെ തേച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ക്യാരറ്റ് വെളിച്ചെണ്ണ ഉണ്ടാക്കിയില്ലല്ലോ, അത് തേച്ച് കൊടുക്കലുണ്ടായിന് കേട്ടോ. അതിപ്പോൾ കഴിഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഓൻ്റെ മുഖമൊന്നും നമ്മൾ വീഡിയോയിൽ കാട്ടണില്ല കേട്ടോ. ഓൻ അത്യാവശ്യം നിറമുള്ള ആൾ തന്നെയാണ്. പിന്നെ കുട്ടികളുടെ ആളെ 6 മാസം വരെ നല്ല നിറം ഉണ്ടാവും. 6 മാസം കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ശരിക്കുള്ള നിറം നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുള്ള നിറം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഇങ്ങനത്തെ കുറവൊന്ന് തേച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതിക്ക് നമ്മൾ ഒരു തേങ്ങയാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി. ഒരു തേങ്ങ ചിരണ്ടി പാലുണ്ടാക്കി വെച്ചാൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാവും. അത് നമ്മൾ ഫ്രിഡ്ജിൽ പാത്തേക്കലാണ്, അതും നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ പച്ച തേങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പച്ച തേങ്ങ തന്നെ നോക്കിയെടുത്തോളി കേട്ടോ. അത് ഇതേമാതിരിയായിട്ട് ചിരണ്ട. എന്നിട്ട് നമുക്ക് ഞങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ ഒരു തേങ്ങ മുഴുവൻ ചിരണ്ടിയിരിക്കണം. ഇത് നമ്മൾ മിക്സീൻ്റെ ജാർക്കൊന്നു ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം ഒന്ന് നമ്മളെ മാർക്കറ്റിലെ പല ഓയിലുകളും വാങ്ങാൻ കിട്ടൂലേ, പലതും കിട്ടും. അതിൻ്റെയൊക്കെ ഓരോ സൈഡ് എഫക്റ്റ് ഇപ്പോൾ അല്ലേ ഇന്നത്തെ കാലത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതിന് വലിയ കേടറ്റല്ലേനും നാലോ കുറേ പൈസ ഒന്നും കൊടുത്ത് വാങ്ങണ്ടല്ലോ. അധികം വരാളും തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ തേങ്ങ ഇല്ലാത്തോലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങയൊക്കെ നിങ്ങൾ വാങ്ങിക്കാളി. അപ്പോളേ ഒരു തേങ്ങ മുഴുവൻ ചേർന്നിക്കാണ് മിക്സിൻ്റെ ജാർക്കാണ് ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് ഞാളെ 1 സ്പൂണോളം ചൂടുവെള്ളമാണ് നമ്മൾ ദീക്കൊന്നാണ് പാർന്ന് കാണ്ട് അടിച്ച് കൊണ്ടുവന്നിരിക്കണത്. അപ്പോൾ ചൂടുവെള്ളം പാർന്ന് കാണ്ട് അടിച്ചാണ്ടല്ലോ തേങ്ങാപ്പാലൊക്കെ നല്ലോണം കിട്ടും കേട്ടോ. വെള്ളം തീരി നിങ്ങൾ കൂട്ടരുത് കേട്ടോ. ഈ ചൂടുവെള്ളം തന്നെ അധികം പാരുന്നത് പാൽ നല്ലോണം കിട്ടാൻ വേണ്ടിയാണ് നമുക്ക്. ഇനി ഇതേമാതിരി നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുക്കുക, അടിയിലൊരു ബാത്റൂം വെക്കുക. എന്നിട്ട് ഇതേമാതിരി നമ്മളെ തേങ്ങ ആയി കിട്ടുകയാണ് നമുക്ക് നല്ലോണമാണ് പിഴിഞ്ഞിരിക്കേ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവർക്കൊക്കെ ഇത് തേക്കാതിൽ ഇത് തേച്ചുകൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാൻ പോവുകയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പെരാൾ നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഏതായാലും നിങ്ങളൊന്ന് കുട്ടികൾക്ക് തേച്ച് കൊടുക്കണം. ചെറിയ മക്കൾക്ക് തന്നെ നിങ്ങൾക്ക് തേച്ച് തുടങ്ങാം കേട്ടോ. പെറ്റ് തേച്ച് നമ്മൾ കുളിപ്പിച്ചാൽ എന്നാ തുടങ്ങണമെന്ന് വെച്ചാൽ അന്ന് മുതൽ നമുക്ക് തേച്ച് തുടങ്ങാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേമാതിരി നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. അരപ്പിയിലൊക്കെ ഇട്ട് അരച്ചാൽ വേണമെങ്കിൽ അതിൻ്റെ ആ തരി തരിക്ക് അങ്ങോട്ട് ചാടുകയും. അപ്പോൾ അതേമാതിരി ഒരു കോട്ടൻ തുണിയാണെങ്കിൽ നമുക്ക് ആ മട്ടം പോലെ ഇങ്ങനെയാണ് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അതിലുള്ളത് മുയുവ നീര് മുയുവ നമുക്കത് കിട്ടുകയും നല്ല കട്ടിയുള്ള പാലാണ്. കണ്ടില്ല നിങ്ങൾ ഇക്കാലത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. കുറേ വെള്ളം കൂട്ടിന് അടിച്ചാൽ പിന്നെ നമുക്കിതൊരു മട്ടായി കിട്ടൂല. ഇനിയിത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. പിന്നെ ഈ തേങ്ങാപ്പാൽ കജോളം നമുക്കിത് കുട്ടിക്ക് തേച്ച് കൊടുക്കാനുള്ള പാല് അതെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുകയാണ്, ഇത് നാളെ രാവിലെ എടുക്കുമ്പോൾ കുറച്ച് നേരത്തെ രാവിലെ നമ്മൾ നീച്ചുമ്പോൾ പുറത്തേക്ക് എടുത്തേക്കുക. എന്നിട്ട് അതിൽ നെറൂല് പിന്നെ തണുത്ത് വരുമ്പോൾ ഉണ്ടാവും നെറൂല് വെളിച്ചെണ്ണ പോലെ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതെടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കേണ്ടതേ. അതും നമ്മളൊന്നാണ് കാട്ടിത്തരേ. അതേമാതിരി തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് മേ നേരിട്ട് കണ്ട് കുട്ടികളെ മേത്ത് ഇത് തേക്കെത്തിട്ട് ദൈവം കരുതി അങ്ങനെ നിങ്ങൾ ചെജ്ജല്ലി. അപ്പോൾ അത് കുണത്തിലേറെ ദോശ കയറി വെച്ചോ. പിന്നെ കുട്ടിക്ക് പനിയും ജലദോഷമൊക്കെ പൊടിച്ചു അമ്മമാർ പണിക്കൊന്നും ആദ്യം തന്നെ നിങ്ങൾ ആരും ഒരുങ്ങല്ലേ. അപ്പോൾ നേരം പൊക്കെ നമ്മൾ നീച്ചുമ്പോൾ എടുത്ത് വെച്ചാൽ നമുക്ക് 10 മണിക്കൊക്കെ അല്ലേ നമ്മൾ കുട്ടീനെ കുളിപ്പിച്ചുള്ളൂ. അപ്പോഴത്തിന് ആ വെളിച്ചെണ്ണൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ടാവും. അത് വെളിച്ചെണ്ണയി മാറുകയാണ്. ഇപ്പോൾ തേങ്ങാപ്പാലാണെങ്കിലും കുറച്ച് പിന്നെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നെറൂലൊരു വെളിച്ചെണ്ണ പോലെ ഇങ്ങനെ ഊറി നിൽക്കട്ടോ. അപ്പോൾ അതെടുത്ത് കണ്ടാണ് നമ്മൾ കുട്ടിക്ക് തേച്ച് കൊടുക്കണത്. അപ്പോൾ ആ തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും. അതേമാതിരി കജ്ജിക്ക് കുറച്ച് ഒഴിച്ച് എന്നിട്ട് വേണം തേച്ച് കൊടുക്കാൻ. കജ്ജ് അതിലിടരുത്, പിന്നെ അത് വെളിച്ചെണ്ണയൊക്കെ കേടരുവേ. അങ്ങനെ കണ്ടില്ല നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലൊരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടായത്താ ഉള്ളതെന്നോ? പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി നെറൂല് വെളിച്ചെണ്ണ പോലെ ഒന്നും തൂങ്ങി നിൽക്കൂല കേട്ടോ. കണ്ടില്ല ഇതേമാതിരി നല്ല കട്ടിയുള്ള പാലാണ് നമുക്ക് കിട്ടേണ്ടതേ. ഇനിയിപ്പോൾ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു തുള്ളി ആണെങ്കിൽ കജ്ജുമ്പോൾ ഇങ്ങനെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ അത് നീങ്ങൂല. അതാണ് കട്ടിയുള്ള പാലിൻ്റെ കൊണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ടിപ്പ് വീഡിയോ ഒക്കെ അങ്ങ് തൃപ്തി ചെയ്യണമെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് കൊടുക്കുക. പോരാത്തിന് എല്ലാവരും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ടാക്കിയിട്ടോ. നിങ്ങൾ ഷെയർ ചെയ്യാതെ നമ്മളെ വീഡിയോ ഒക്കെ ആരെ കാണലേ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തെങ്കിലേ നമുക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
അങ്ങനെ നമ്മളെ തേങ്ങാപ്പാൽ കണ്ടില്ല, ഞാൻ കജ്ജുമ്മലൊന്നാക്കി കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് അതവിടെ നിൽക്കണതേ. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് പിറ്റേ ദിവസം എടുത്ത വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കണ്ടില്ല അതിന് നിറവില് വെളിച്ചെണ്ണ ഇങ്ങനെ ഊറി നിൽക്കണേ. ഇത് നേരം വെക്കുമ്പോൾ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിനി കേട്ടോ. ഇപ്പോൾ കുട്ടിക്ക് തേക്കാൻ വേണ്ടിയിട്ടേ, കുട്ടിക്ക് തേച്ച് കാട്ടി തന്നല്ലോ, അപ്പോഴേ നിങ്ങൾക്ക് ഉറപ്പാവുള്ളൂ. ഞാൻ തൊട്ടുകാണ്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ വെളിച്ചെണ്ണ പോലെ നിൽക്കണ. ഈ ഒരു വെളിച്ചെണ്ണ എടുത്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് തേച്ച് കൊടുക്കേണ്ടത്. നമ്മളെ കുട്ടിയിപ്പോൾ ഇനി കറുത്തതായാലും വെളുത്തതായാലും ഒക്കെ നമുക്ക് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്നാലും പൊന്നാറ മക്കളെ നമുക്ക് കുറച്ച് നിറത്തിലും ചുരുക്കിലും ഇങ്ങനെ കാണുമ്പോഴേ അത് വല്ലാത്തൊരു തൃപ്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്നെഴുതി കാണ്ട് ചിലവർക്ക് അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്നാലും അധികം പെണ്ണുമാർക്കും വാപ്പാർക്കായാലും നമ്മളെ കുട്ടികൾ കാണാനൊക്കെ അത്യാവശ്യം നിറവും ചുരുക്കൊക്കെ വേണമെന്നുള്ളൊക്കെ സോലികളാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു ദിവസമാണ് തേച്ചാണ്ട് പിറ്റേ ദിവസമൊന്നും തേക്കാതെ കുട്ടി വെളുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ 10-15 ദിവസമെങ്കിലും സ്ഥിരമായിട്ട് തേക്കണം. പോരാത്തതിന് തന്നെയാണെ ഒരു 10-15 മിനിറ്റ് നമ്മളെ കുട്ടികളെ മേത്ത് ഇത് തേച്ചാണെന്ന് ഒഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റെങ്കിലൊക്കെ ഒന്ന് കിടത്തണം കേട്ടോ. പിന്നെ നമ്മൾ ചെറുപയർ പൊടിയിലോ അല്ലെങ്കിൽ നമ്മൾ ഹിമാലയൻ്റെ സോപ്പിലൊക്കെ കുറഞ്ഞ സോപ്പ് തേച്ച് കാണുമെന്ന് ഇറക്കി കളഞ്ഞു കൊടുത്താൽ മതിയാകും. ചെറുപയർ പൊടിയാണെങ്കിലും ഇനിയാളെ വല്ലാതെ അങ്ങോട്ട് ഭാരി തേക്കരുത് കേട്ടോ. അപ്പോൾ ഈ തൊലിയൊക്കെ നല്ലോണം അങ്ങോട്ട് ഉണങ്ങുകയും അമ്മാതിരി പരിപാടിയൊന്നും ചെയ്യരുത്. കുറഞ്ഞ രീതിയിൽ തേക്കുക. ആ മെയ്ക്കൊക്കെ ഒന്ന് പോണ മാറി കുറച്ച് തേച്ച് കാണുമെന്നാണ് കേക്കി കളഞ്ഞാൽ മതിയാവും. അപ്പം നിങ്ങൾക്ക് സംശയം ഇത് തലയിൽ തേക്കാൻ പറ്റുമെന്നാണ് കേട്ടോ. തലയിലൊക്കെ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ അധികം കുട്ടികൾക്കും വെളിച്ചെണ്ണയൊക്കെയാണ് തേച്ച് കൊടുക്കലല്ലേ. അപ്പോൾ വെളിച്ചെണ്ണൻ്റെ പകരം ഇതേമാതിരി തേങ്ങ പിഴിഞ്ഞുണ്ടാക്കാം. പിന്നെ തേങ്ങാപ്പാൽ വേവിച്ച് കാണ്ട് ഡുരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കില്ല കേട്ടോ. അതും നല്ല സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മെനക്കെട്ട് ഇരിക്കണം, എന്നാലേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതും ഇതേമാതിരി തന്നെ നല്ലതാണ് ഇത്. പിന്നെ വലിയൊക്കെ തേടില്ലേ, കുറഞ്ഞ വെള്ളത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരു സ്പൂണോളം നമ്മളേക്ക് ചൂടുള്ള മാറിന് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ. എന്നാലേ ഇതേമാതിരി വെളിച്ചെണ്ണ നിറവ് തൂക്കിക്കൊള്ളുക. നിങ്ങൾ പ്രത്യേകം നോക്കാം, മറ്റേത് പച്ചവെള്ളത്തിൽ അടിച്ചാൽ ഒരു ഒത്തിനും അത് പറ്റൂല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു കുണം ഉണ്ടാവില്ല, വെറുതെ തേച്ചു എന്ന് പറഞ്ഞാൽ തേക്കാന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അധികം ആൾക്കാരും കുട്ടികളൊക്കെ നിറം കൂടാൻ വേണ്ടി ഇങ്ങനത്തേക്ക് ഓരോ ടിപ്പ് പരീക്ഷണിക്കുന്ന ആൾക്കാരേക്കാരല്ലേ. അപ്പോൾ ഇതേതായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞു തരാം. കുറേ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി തേക്കണില്ലാരൊക്കെ നല്ലത് ഇതന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കയറിപ്പോയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അത് നമ്മൾ തന്നെ നിങ്ങൾക്ക് കണ്ട് ഉറപ്പ് തരികയാണ്. ഞാൻ തന്നെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഈച്ചു നിങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞു തരാൻ തോന്നണം കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാരറ്റ് വെളിച്ചെണ്ണൻ്റെ വീഡിയോ ഇതുവരെ ആരെങ്കിലുമൊക്കെ കാണില്ലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കി കേട്ടോ. നിങ്ങൾക്ക് ഏതായാലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉപകാരമുള്ള വീഡിയോ തന്നെയാണ്. ഇതേമാതിരി തന്നെ ഇതി നമ്മൾ ചെറിയ കുട്ടിയാക്കി നന്ന ചെറിയ കുട്ടിയാക്കി കഴിഞ്ഞപ്പോൾ ക്യാരറ്റ് വെളിച്ചെണ്ണ തേക്കാൻ പേടിയുള്ള ആൾക്കാർക്ക് വേണ്ടി എടുത്തൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ നിറം കൂടാനുള്ള മരുന്നുകളൊക്കെ കണ്ടല്ലോ അല്ലേ. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തൊരു ഇത് എങ്ങനെ പാത്തേക്കാന്നുള്ളൊക്കെ ഒരു വേജാറിലേക്കാരം കേട്ടോ. അപ്പോൾ മക്കളെ അതിനിപ്പോൾ നമുക്ക് വേറെ ഒത്തിരി പണിയില്ല. ദിവസം അന്നാന്നൊക്കെ അന്നാന്ന് ഇങ്ങനെ ഉണ്ടാക്കി തേക്കേണ്ടി വരും. അല്ലാത്തപ്പോൾ നമ്മൾ എത്ര കാട്ടുക, അല്ലെങ്കിൽ പിന്നെ അയലോക്കത്തൊക്കെ പെരാളൊക്കെ ഫ്രിഡ്ജുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടേക്കേണ്ടി വരും. രാവിലെ നമ്മൾ പുറത്തേക്ക് എടുത്തേക്കേണ്ടി വരും. കുളിപ്പിച്ചണ നേരത്തെ കുറച്ചെടുക്കുക, ബാക്കി പിന്നെ അവിടെ കൊണ്ടേക്കുക. ഇതൊക്കെ ഗതികേടാണ്. ഗതികേടില്ലാത്തവര് അങ്ങനെയൊക്കെ ചെയ്താണ്ട് അത് ഗതികേടാണെന്ന് തോന്നണോലേ. നമ്മൾ പിന്നെ അന്നാന്നൊക്കെ അന്നാന്ന് കുറച്ചീച്ച് അങ്ങനെ ഉണ്ടാക്കിയ കാരണം നല്ല കേട്ടോ. എന്നാലും നമുക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് കുറച്ച് നേരം കഷ്ടപ്പെടുന്നതൊക്കെ എഴുതിയാൽ നമുക്കാറ്റൊരു വിഷയമല്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ്. പറ്റുന്നതിലൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കി. ഒപ്പം തന്നെ ഇതേമാതിരി നമ്മൾ ചെറിയ കുട്ടികളൊക്കെ പെരാളുണ്ട്. ഈ ചെറിയവർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കൊക്കെ തേച്ചാലും നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. എല്ലാവരും ഒന്ന് തേച്ച് നോക്കി. അപ്പോൾ പോണീൻ്റെ മുന്നേ ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് തീർപ്പതേക്കണി. എല്ലാവരും നമ്മളെ വീഡിയോക്കൊക്കെ ഒരു ലൈക്ക് കൊടുക്കിട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.